എൻ്റെ പേര് ബ്രിങ്കന. ഞാൻ കോഴിക്കോടാണ്, ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ആക്ച്വലി ഇതൊരു ജേണൽ ആൻഡ് പ്ലാനറാണ്. ഡെയിലി പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ജേണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനർ. ഇത് നമ്മൾ മെയിനായിട്ടൊരു ഡിജിറ്റൽ വേർഷനിലേക്കായിരിക്കില്ല എല്ലാവരും ഉണ്ടാവാം. അപ്പം ആ ഒരു ഡിജിറ്റൽ സ്പേസിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഒരു മീ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആ പ്രൈസ് എന്ന് പറയുമ്പം നമ്മളൊരു ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ കൊറിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കോംബോയിൽ കുറച്ച് കാര്യങ്ങൾ വരും, ലൈക്ക് ബുക്ക് മാർക്ക്, പെന്ന്, പിന്നെ ഒരു വിഷൻ ബോർഡ് വരും, ദെൻ ഒരു അഫർമേഷൻ കാർഡ് വരും. അങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കൊറിയർ ചാർജൊക്കെ കൂടെ കൂടിയിട്ട് ഒരു 499 നമ്മൾ കൊറിയർ ചെയ്യുമ്പം പ്രൈസ് കൊടുക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മന്തും സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 days ഫ്രീ ആയിട്ടൊരു പ്രോഗ്രാം ഉണ്ടാവും. എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. ഒരു 30 minutes പ്രോഗ്രാം ആയിരിക്കും, ലൈക്ക് 9:30 to 10 PM. ആ സമയം എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് ജേർണലിങ്ങിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ആ ടൈമിന് തന്നെ ജേർണലിങ് ചെയ്യാം. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ 5 days കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് പെയ്ഡ് ആയിരിക്കും. അപ്പോൾ 1 month ആയിട്ട് എല്ലാ മാസവും പ്രോഗ്രാംസായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി പ്ലാനിങ്, ഗോൾ സെറ്റ് ചെയ്യുക, ബുക്ക് റീഡ് ചെയ്യുക, വാട്ടർ ട്രാക്കർ, അതുപോലെ സ്ക്രീൻ ടൈം, അങ്ങനെ എല്ലാം ട്രാക്ക് ചെയ്യുക, ഒന്ന് കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആവുക എന്നുള്ളതാണ്. എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി പോവുകയാണ്. അപ്പം നമ്മളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മളെ തന്നെ നമ്മളറിയണം. അപ്പം ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അതിന് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ നമ്മളോട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. മെയിനായിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം 5 AM clubs, 4 AM club പോലെയുള്ള 5 മണിക്കൊക്കെ എണീക്കുന്ന ക്ലബ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഒരു ബുക്ക് പ്രിൻ്റഡ് ആയിട്ട് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരച്ചിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറേ സെർച്ച് ചെയ്തിട്ടും അങ്ങനെ ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ കിട്ടാഞ്ഞുകൊണ്ട് ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇങ്ങനെ തോന്നിയതാണ്, ഓക്കെ ഇങ്ങനെ ഒരു ബുക്കായിട്ട് പ്രിൻ്റ് ചെയ്താലോ എന്നുള്ളൊരു തോട്ടിലാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ സെഷനായിട്ട് നടത്തും, എല്ലാ ദിവസവും ഒരു 30 minutes എന്നുള്ള രീതിയിൽ പ്രോഗ്രാം നടത്തും. എല്ലാവരും ഒരുമിച്ചിരുത്തിയിട്ട് ഒരുമിച്ച് ജേണലിങ് ചെയ്യുക. അപ്പോൾ ടോപ്പിക്സും ടാസ്കുകളും ഒക്കെ കൊടുത്തിട്ട് ഒരു ഹാബിറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇനീഷ്യൽ സ്റ്റേജസ് ആക്ച്വലി കുറച്ച് ഹാർഡായിരുന്നു. ഞാനൊരു സ്റ്റുഡൻ്റാണ്. അപ്പം ആ ഒരു ടൈമിന് എനിക്ക് കുറേ തരത്തിലുള്ള ഡിമോട്ടിവേഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് 1 lakh rupees എനിക്കിത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പം ആ ടൈമിലൊക്കെ ആണെങ്കിലും കുറച്ച് ഹാർഡ് ടൈംസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ഫ്ലോയിൽ പോയതാണ്. ഇൻറ്റൻഷൻ കറക്റ്റാക്കി, ഓക്കെ ഇതൊരു 10 പേരിലേക്കെങ്കിലും കറക്റ്റായിട്ട് ഇത് എത്തിക്കണം എന്നുള്ളൊരു തോട്ടായിരുന്നു ഉള്ളത്. ആ ഒരു തോട്ട് വന്നതിന് ശേഷം തോന്നുന്നു ഇതിനുള്ള ഡിസൈനിങ്ങും അതിനുള്ള ആൾക്കാരാണെങ്കിലും പ്രിൻറ്റിങ്ങിനുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ എന്നിലേക്ക് അട്രാക്റ്റഡ് ആയത് പോലെ എനിക്ക് തോന്നിയിട്ടില്ലേ. സോ അങ്ങനെ ഒരു ഫ്ലോയിലാണ് ഇത് നടന്നു പോയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യും. നമ്മൾ ഓർഡേഴ്സ് അല്ലാതെ പ്ലേസ് ചെയ്യുമ്പം അവർ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാണ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ത്രൂ കണക്ട് ചെയ്യാം. ബ്രിങ്കന IP എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. പിന്നെ മൈ ജേണിയുടെ തന്നെ വേറൊരു പേജുണ്ട്, അതിൽ കണക്ട് ചെയ്യാം. അതാണ് മെയിനായിട്ടുള്ള കണക്ഷൻ മെത്തേഡ്. ഇല്ല ഡയറക്റ്റ്ലി വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാം. ഞാൻ പഠിക്കുന്നത് വേറൊരു വിഷയം തന്നെയാണ്, ഓഡിയോളജി എന്ന് പറയുന്നൊരു വേറൊരു ഫീൽഡാണ്. പക്ഷേ അതിൻ്റെ കൂടെ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറേ കോഴ്സസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ അതാണ്. സോ അത് റിലേറ്റഡുള്ള സെഷൻസ് എടുക്കുക, അങ്ങനത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടും ഗോൾ റിലേറ്റഡ് ആയിട്ടും കുറച്ചുകൂടി ആൾക്കാർക്ക് ജേണലിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പാഷനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് പോകാനാണ് അറ്റ് പ്രസൻറ്റ് എൻ്റെ ഒരു പ്ലാന് വരുന്നത്. അതിൻ്റെ കൂടെ വേറൊരു രീതിയിൽ ഓഡിയോളജിയൊക്കെ അപ്പം ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിൽ കൊണ്ടുവരുമായിരിക്കും. സ്റ്റിൽ എനിക്ക് കൂടുതൽ ഈ ഒരു ഇതിൽ ചെയ്യുമ്പം ആൾക്കാർ കൂടുതൽ റിസൾട്ട് വരുമ്പം ഫോർ ഷുവർ ഇതിൽ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് കാണാറുണ്ട്. അപ്പം അതിലുകൊണ്ടാണ് കൂടുതൽ താല്പര്യമുള്ളത്. അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ ഒരു വേറെ വേർഷൻസൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, ലൈക്ക് സ്റ്റുഡൻസിന് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് ഒരു 8 months ഒക്കെ ആകുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 1 month നമ്മളൊരു ജേണൽ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച തൊട്ടിട്ട് ഒരു 1 year വരെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല കുഞ്ഞിൻ്റെ ഇന്ന ഇന്ന മൈൽ സ്റ്റോൺസ് ട്രാക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തോട്ട് അറ്റ് പ്രസൻ്റ് ഉണ്ട്. പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ആ ഒരു തോട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അങ്ങനെ ഇതിൻ്റെ ഒരു കുറച്ചൊരു ബെറ്റർ വേർഷൻസ് ആയിട്ട് വുമൺ മാത്രം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ മൈൻഡുമായിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ഓരോ ഇയറും കൊണ്ടുവരണം എന്നുള്ള രീതിയിലുണ്ട്. ഇതിപ്പോൾ ഒരു കോംബോ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ കോംബോ കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുള്ള തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ബോത്ത് മെൻ വുമൺ ഉണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് വരുന്നത് ഒരു 25+ 30+ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം അവർ മെയിനായിട്ടും ഫാമിലി വരുന്നു, ജോബ് വരുന്നു, അങ്ങനെ കുറേ രീതിയിൽ അവർ കുറച്ചൊരു ബിസി ഷെഡ്യൂൾസൊക്കെ ആവുന്നു. അപ്പം അവർക്കാണ് തോന്നുന്നത് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒരു സ്പേസിൻ്റെ ആവശ്യം ഞാൻ കണ്ടിട്ടുള്ളത്. അവർ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ഒരു എല്ലാ പണികളും കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ ഡ്യൂട്ടീസും കഴിഞ്ഞിട്ട് അവരവരുടെ ഒരു സ്പേസ് കണ്ടെത്തുന്നത് ഈ ഒരു 30 minutes ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്.